റോജിയം ജോൺ, ഇത് ആസൂത്രിതമായി നിങ്ങൾ ഇന്നിപ്പോൾ ഇതിങ്ങനെ വേണം എന്ന് തീരുമാനിച്ചു വന്നതായിരുന്നു. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇതിലെ ആദ്യത്തെ പ്രകോപനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ഇങ്ങനെ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ അവിടേക്ക് പോയി എന്നുള്ളതല്ലാതെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു ആക്ഷേപം എനിക്കില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷേ അതിനുശേഷവും നിങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടു എന്ന വാദം മുൻനിർത്തുകയായിരുന്നു. അപ്പോൾ ഇത് മനഃപൂർവ്വമായി ഇതാ ഇങ്ങനെയൊക്കെ വേണം, മുഹമ്മദ് റിയാസ് നട്ടലില്ല എന്ന് പറഞ്ഞു, എന്നാൽ നട്ടലുണ്ടെന്ന് കാണിച്ചു തരാം എന്നുള്ള മട്ടിലുള്ള ഒരു ഏർപ്പാടായിരുന്നോ? അഭിലാഷേ, ശ്രീ ഐ ബി സതീഷും ഞാനും ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ ഇതേ വാദം ഐ ബി സതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ ചാനലുകാർ ചെയ്തത് അദ്ദേഹം അപ്പോൾ തന്നെ ലൈവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഫോണിൽ ബന്ധപ്പെടുകയാണ് ഉണ്ടായത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി അപ്പോൾ തന്നെ അതിന് മറുപടി, ഐ ബി സതീഷിൻ്റെ ഇപ്പോൾ ചോദിച്ച ഇതേ ചോദ്യത്തിന് കൃത്യമായ മറുപടി ആ റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിൽ ലൈവായിട്ട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യവും, ഞങ്ങൾ അവിടെ കുത്തിയിരുന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു, കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിലേക്ക് അങ്ങോട്ടേക്ക് കടന്നു വന്ന അഡീഷണൽ ചീഫ് മാർഷൽ അദ്ദേഹം തിരുവഞ്ചൂരിനെ വളരെ മുതിർന്ന അംഗമായിട്ടുള്ള തിരുവഞ്ചൂരിനെ തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹം കടന്നു വരികയാണ്. അത് തിരുവഞ്ചൂർ ആവർത്തിച്ചു പറയുന്നു, എന്നെ അങ്ങനെ തള്ളി മാറ്റിക്കൊണ്ട് കടന്നു വന്നതിനെ ഞാൻ ചോദ്യം ചെയ്തു. തിരുവഞ്ചൂർ ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാവരും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. തിരുവഞ്ചൂർ പറഞ്ഞത് എന്നെ കയ്യേറ്റം ചെയ്തു എന്നൊരു കേസ് ഞാൻ വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് കൃത്യമാണ്. തിരുവഞ്ചൂരും സമാധാനപരമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു മൂലയ്ക്ക് നിൽക്കുന്ന തിരുവഞ്ചൂരിനെ പുറകിൽ നിന്നും പിടിച്ച് തള്ളിയ അഡീഷണൽ ചീഫ് മാർഷലിനെ അദ്ദേഹം ചോദ്യം ചെയ്തു, ഞങ്ങളും ചോദ്യം ചെയ്തു. സമാധാനപരമായിട്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്തിനാണ് ഒരു സീനിയർ അംഗമായിട്ടുള്ള തിരുവഞ്ചൂരിനെ ഈ ആൾ ബാക്കി എല്ലാ വാച്ചാൻവാർഡും അവിടെ സമാധാനത്തിൽ നിൽക്കുമ്പോൾ ഇയാൾ വന്ന് പിടിച്ച് തള്ളേണ്ട കാര്യം എന്താ? അങ്ങനെ എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഈ ഐ ബി സതീഷിൻ്റെ ചോദ്യത്തിന് തിരുവഞ്ചൂർ വളരെ വ്യക്തമായിട്ട് വേറൊരു ചാനലിൽ അത് വ്യക്തത വരുത്തിയിട്ടും ഇപ്പോഴും ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന തരത്തിൽ വീണ്ടും അദ്ദേഹം ഇവിടെ വന്നിരുന്ന് അത് തന്നെ ആവർത്തിക്കുന്നത് ഈ വിഷയത്തിൽ ഇവർക്കൊക്കെ എത്രത്തോളം എന്ത് നിലപാടാണ് ഇവരുടെയൊക്കെ ഇക്കാര്യത്തിലുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ഒരു കാര്യം അപ്പോൾ വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം നിഷേധിച്ചത്? ചെങ്കോട്ട് ഇപ്പോൾ ഐ ബി സതീഷ് നേരത്തെ സൂചിപ്പിച്ചു രണ്ടാഴ്ച മുമ്പുണ്ടായ ഒരു സംഭവമെന്ന്. അദ്ദേഹം തിരുവനന്തപുരത്തുള്ളൊരു എം എൽ എ അല്ലേ? ഇങ്ങനെയൊക്കെ പറയാമോ? 9-ാം തീയതി ഈ തിരുവനന്തപുരത്ത് നടന്ന ഒരു കാര്യമാണ്, അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നമ്മുടെയൊക്കെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ മൂക്കിന് താഴെയുണ്ടായ ഒരു സംഭവമാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബൈക്കിലെത്തിയ ആളുകൾ അവർ കടന്നു പിടിക്കുന്നു, ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്ന ആളുകളെ രണ്ടുപേരെ മാത്രം ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ അഭിലാഷേ. രണ്ട് പ്രതികൾ ഇപ്പോഴും അബ്സ്കോണ്ടിങ്ങാണ്. ആ അപ്പോൾ ആ കേസ് 16 വയസ്സുള്ള +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നു. 47 സ്ത്രീകൾ ശരാശരി ഒരു ദിവസം കേരളത്തിൽ അവർ സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നു. ഇത് നിയമസഭയിൽ ചർച്ച ചെയ്യുവാനായിട്ടുള്ള അർഹിക്കുന്ന ഒരു വിഷയമല്ല എന്ന് ഐ ബി സതീഷിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് നിയമസഭയിൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് ഇതേ കാര്യം ഡിബേറ്റ് ചെയ്യാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. അതിന് മുമ്പ് ഈ വിഷയത്തിനൊന്നും അടിയന്തര സ്വഭാവം നിങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങളൊക്കെ ഏത് വിഷയത്തിനാണ് നിങ്ങൾക്ക് അടിയന്തര സ്വഭാവം നിങ്ങൾക്കുള്ളത്? ഇതൊന്നും ചർച്ച ചെയ്യാനായിട്ട് നിയമസഭയിൽ അനുവദിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് നിയമസഭയിൽ പോയി ഞങ്ങൾക്ക് ഒരു വിഷയവും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. 16 വയസ്സുള്ള പെൺകുട്ടികൾ അതിക്രമിക്കപ്പെടുന്നു. ഞാൻ പറയാം.